പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചു കൊടുക്കാം. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി ചേർക്കുമ്പോൾ ആ പുളിക്ക് അനുസരിച്ച് ഉപ്പ് അതിൽ കൂടണമല്ലോ, അതിന് വേണ്ടിയിട്ട് അത് നമുക്ക് നോക്കാം. ഇപ്പൊ പുളി ഒന്ന് പിടിക്കട്ടെ കഷ്ണത്തിലേക്ക്. എല്ലാം കഷ്ണങ്ങളും നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതിന്റെ പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് തേങ്ങയും
അല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്ന നമ്മൾ കൂട്ട് ഇത് ചേർത്തിട്ട് ചെറു തീയിൽ നമുക്കൊന്ന് ആവശ്യത്തിന് വെള്ളം നമുക്ക് എത്ര ചാറ് അതിൻ്റെ ഗ്രേവി നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് തേങ്ങ വെള്ളവും ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കഷ്ണങ്ങൾ ഉടയാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ചെറുതായിട്ട് കുറുക്കി ചാറ് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ള വറവുണ്ടാക്കാം. സൈഡിലേക്ക് മാറ്റി വെക്കാണ്. വറുത്തിടാനുള്ള ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.